പാസ്പോർട്ട് തന്നെ ഒരു റൂമിൽ 500 പേരെ ഇരിക്കുന്നു. 500 പേര് ഞങ്ങൾ രണ്ട് റൂമിലായിട്ട് രണ്ട് സെല്ലിലായിട്ടാണ്. ഇനി ഞങ്ങളുടെ അവസ്ഥ ഇനിയും കിടക്കുന്ന ഒരുപാട് മലയാളീസ് ഒരുപാടുണ്ട്. ചെയ്യണം, ഞാനിപ്പം വണ്ടി അറേഞ്ച് ചെയ്യാം. നിങ്ങളൊന്ന് പോയി വയലാർവിയെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം പറയണം. അപ്പം നിങ്ങളുടെ ഈ രേഖ വല്ലതും ഉണ്ട്? രേഖ കൂടി ആയിട്ട് ചെല്ലാനാണ് രേഖ എല്ലാം. പാസ്പോർട്ട് മാത്രമേ. ഈ പാസ്പോർട്ടിൽ അവരടിച്ചിരിക്കുന്നത് എന്താ? നമ്മുടെ ഇക്കാമ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ആദ്യമായിട്ടുള്ള കുവൈത്തിൽ മൊത്തം 14-ാമത്തെ വർഷം ഞാൻ ആദ്യം 11 വർഷം വീട്ടിലായിരുന്നു. വീട്ടിലായി അവരെ അവർ 5 വർഷത്തേക്ക് തന്നെ അവിടെ പോകാൻ പറ്റും. കുവൈത്തിലേക്ക് പോകാൻ പറ്റില്ല. അവർ പറഞ്ഞു കുവൈത്തിലേക്ക് മാത്രമല്ലേ ഉള്ളൂ. കുവൈത്തിലേക്ക് മാത്രമല്ല, മൊബൈലും നഷ്ടപ്പെട്ടു. മൊബൈൽ എന്താണ്? അതായത് എന്റേത് മൊബൈൽ നഷ്ടപ്പെട്ടില്ല, അവർ വാങ്ങി വെച്ചിരുന്നു. അടിക്കുകയൊക്കെ പിടിക്കാൻ ചെയ്യും. എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ അടിക്കും. അവരോടൊന്നും ചോദിക്കാനോ പറയാനൊന്നും പറ്റില്ല. അവരെ നേരിട്ട് അങ്ങോട്ട് ചെയ്യിക്കണം കുവൈത്ത് സർക്കാരെ. ഇന്ത്യൻ എംബസി മാത്രം വന്നില്ല, ബാക്കി നേപ്പാള്, ബംഗ്ലാദേശ്. അതല്ല, ഇനിയപ്പോ ഉള്ളത് അറിയുന്നതിന് എന്താ മാർഗം? എംബസി വേണ്ട വഴി നമുക്ക് നിർദ്ദേശം കിട്ടണം സാർ. എംബസിക്ക് എംബസി അറിയിക്കാതെ അവർ നേരെ വിടുക. എല്ലാം ഡൽഹിക്കാണോ വിടുന്നത്? അടുത്തുള്ള എയർപോർട്ട് നോക്കി സാർ. എനിക്ക് മറ്റേ അവിടുത്തെ ധനേഷ് ഈ കുവൈറ്റിലെ അംബാസഡർ പുള്ളി എനിക്കൊന്ന് കണക്ട് ചെയ്ത് തരണം. തെറ്റോ തെറ്റോ എന്നുള്ളതാണ് മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത്. നിയമവിരുദ്ധമായിട്ട് അവിടെ താമസിക്കുന്നവരെ വിടുന്നെങ്കിൽ അത് നമുക്ക് അവർക്ക് പിന്നെ എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ളത് നോക്കാനേ പറ്റും. നിയമവിധേയമായിട്ട് രേഖകളുള്ളവരെയും വിടുന്നു എന്നുണ്ടെങ്കിൽ നമുക്കത്